ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസ പരിശീലകരെ, നമുക്കറിയാവുന്നതുപോലെ ലോകം ഇന്ന് അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എവിടെയും ഈ പ്രതിസന്ധിയുടെ ആഴം അനുഭവപ്പെടുന്നുണ്ട്. അത് കുടുംബജീവിതത്തിലാകാം, മതജീവിതത്തിലാകാം, പൊതുജീവിതത്തിലാകാം. ചില ചോദ്യങ്ങളാണ് ഈ അവസരത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സുകളിലേക്ക് വരിക. അത് ഞാൻ മേൽപ്പറഞ്ഞ ഏത് രംഗത്തും പ്രകടമായിട്ട് ഈ ചോദ്യം വരുന്നുണ്ട്. ഉദാഹരണം, രാഷ്ട്രീയപരമായിട്ടൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഏത് ഭരണ സംവിധാനത്തിനാണ് നിലവിലെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കെൽപ്പുള്ളത്? ഇത്രയും ചെറിയ ഒരു വൈറസിന് പിടിച്ചു കെട്ടാനായിട്ട് ഏത് രാഷ്ട്രീയ സംവിധാനത്തിന് സാധിക്കും? ലോകത്താകമാനം എത്രയോ ശക്തമായ ഭരണ സംവിധാനങ്ങളുണ്ട്. നമ്മളെപ്പോഴും വാഴ്ത്തുന്നത് അമേരിക്കൻ ഭരണകൂടത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ വേണ്ട ചൈനയുടെ സംവിധാനം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ഇവരെല്ലാം അത്രമാത്രം ദുരിതപൂർണമായ അവസ്ഥയിലൂടെ കടന്നുപോയി. പ്രതിസന്ധി ഘട്ടം ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുത്തു. ഇപ്പോഴും അതിൻ്റെ അലകൾ അവസാനിച്ചിട്ടില്ല. രണ്ടാമത് രംഗം ശാസ്ത്രീയ രംഗമാണ്. മനുഷ്യനെപ്പോഴും അഭിമാനത്തോടെ അവകാശവാദം ഉന്നയിച്ചതാണ് ശാസ്ത്രത്തിൻ്റെ വികാസം. അത് മനുഷ്യജീവൻ്റെ നന്മ അല്ലെങ്കിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കും, കഴിഞ്ഞ കാലഘട്ടത്തേക്കാളും ആയുസ് കൂട്ടിത്തരും, ഒന്നിനെയും പേടിക്കണ്ട, എല്ലാം സുരക്ഷിതം. ഇത്തരത്തിൽ പൊള്ളയായ ഒരു അവകാശവാദമാണോ? ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇത്തരത്തിലൊരു അവകാശവാദം പുലർത്തിയിരുന്നു, ആഴത്തിൽ അതിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴോ അതും പരാജയമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മൂന്നാമത്തെ ഒരു രംഗമാണ് സ്വാഭാവികമായിട്ടും മതജീവിതത്തിൻ്റെ രംഗം, അല്ലെങ്കിൽ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവവിശ്വാസവും അതിലുള്ള സുരക്ഷിതത്വവും. ഇതിൻ്റെ പിൻബലത്തിൽ എല്ലാം ശരിയാകും എന്നുള്ള ഒരു വലിയ ബോധ്യം, ഇതും വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് അനേകർ രംഗപ്രവേശനം ചെയ്തിരിക്കുക. നിങ്ങളുടെ ദൈവം എവിടെ? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? നിങ്ങളുടെയൊക്കെ ഇതൊക്കെ പാഴ്വേലയാണോ? എന്നെ പോലുള്ളവരൊക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് ഇതൊക്കെ മണ്ടത്തരമായോ? വാസിറ്റോളെ ഫോളി എന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റുള്ളവർ പരിഹസിക്കുന്ന ഒപ്പം തന്നെ ഞാനും അസ്തിത്വപരമായി ചോദ്യം ഉന്നയിക്കുന്നുണ്ട് എന്നോട് തന്നെ. എനിക്കറിയാം എത്രയോ യുവ വൈദികർ ഇത്തരം അസ്തിത്വപരമായി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും വിഷമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? സത്യത്തിൽ നമ്മളീ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളും ചെയ്തു കൂട്ടുന്ന അനുഷ്ഠാനങ്ങൾക്കും എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്നേഹമുള്ള മതാധ്യാപകരെ, നിങ്ങളും ഈ ഗണത്തിൽപ്പെട്ടവർ തന്നെ. എത്രയോ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു ചോദ്യം മതി, സാറേ ടീച്ചറെ ഈ ദൈവം ഉണ്ടോ? എന്തുത്തരം കൊടുക്കും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്ത് ഇടപെടാത്തത്? ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ തീർച്ചയായിട്ടും വിഷമവൃത്തത്തിലാകും, ഉത്തരം കിട്ടാത്ത സമസ്യയെ പോലെ. സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം തന്നെ ഇതിനുള്ള വലിയൊരു നേർസാക്ഷ്യമാണ്. നമുക്കറിയാം ആരാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ഇത്തരത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയത്. നമ്മളിപ്പോൾ ഓരോ പുസ്തകത്തെയും എടുത്തിട്ട് അത് ആമോസ് എഴുതി, യേശയ എഴുതി, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥി മോശ രചിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഒരു ഒരു ജനതയുടെ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ചിതറിക്കപ്പെട്ട അവസ്ഥയുടെയും അതിൽ നിന്നും അവർ സ്വീകരിച്ച ഉയിർക്കൊണ്ട ദൈവവിശ്വാസത്തിൻ്റെയും അനുഭവത്തിൽ നിന്നുമാണ് ഈ വേദഗ്രന്ഥം വിരചിതമായിരിക്കുന്നത്. അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഒത്തിരി അടിമത്തത്തിലൂടെ കടന്നുപോയൊരു ജനതയാണ് ഇസ്രായേൽ. ആ കാലത്തുണ്ടായിരുന്ന എല്ലാ അധിനിവേശ ശക്തികളും ഇവരെ കീഴടക്കി. കാരണം എന്താണ്? പാലസ്തീൻ ഒരു നടുക്ക് കിടക്കുന്നൊരിടമാണ്. അത് ആര് പിടിച്ചെടുക്കുന്നുവോ അവർക്കെല്ലാം ചുറ്റുപാടുമുള്ള എല്ലാ ഭൂപ്രദേശങ്ങളെയും കീഴടക്കാനായിട്ട് സാധിക്കും. അതിനാൽ ആരൊക്കെ സൂപ്പർ ശക്തികളായിട്ട് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ശക്തികൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഇവരെ കീഴടക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഗ്രീക്കുകാരും അസീറിയക്കാരും റോമാക്കാരും എന്നുവേണ്ട അറിയപ്പെടുന്ന എല്ലാവരും ഇവരെ അടിമകളാക്കിയത്. ദൈവത്തിൻ്റെ ജനമാണ്, അതാണ് ഇതിൻ്റെ വിരോധാഭാസം. ദൈവം തന്നെ ഇവരെ സംരക്ഷിക്കും, അവരുടെ സൈന്യാധിപനാകും, തൻ്റെ ദൂതരെ അയച്ച് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടും ഇതാ
കാര്യം വന്നപ്പോൾ ഇവർ അടിമകളാകുന്നു. അത് ഏറ്റവും വലിയതാണ്, അവരനുഭവിച്ച അടിമത്തമാണ് ബാബിലോൺ പ്രവാസം. ബാബിലോൺ പ്രവാസത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ജനത ഒരുപക്ഷെ അവർ എല്ലാ രീതിയിലും തകർന്നു പോയി. അവർ മൂന്ന് കാര്യങ്ങൾ എന്നേക്കും ഉറപ്പായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അതായത് ദാവീദിൻ്റെ സിംഹാസനം സുസ്ഥിരമായിരിക്കും, ദാവീദിൻ്റെ സന്തതി എന്നേക്കും ഭരണം നടത്തും, അതുപോലെ ഈ ദേശം ദൈവം ഇവർക്ക് വാഗ്ദാനം ചെയ്തതാണ്, ഒരു ശക്തിക്കും അത് എടുക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത്തേത്, ജെറുസലേം ദൈവത്തിൻ്റെ നഗരമാണ്, ജെറുസലേം ദേവാലയം അവിടെയാണ്, ആ നഗരത്തെ ദേവാലയത്തെ ആര് തന്നെ സംരക്ഷിച്ചുകൊള്ളും? ദൈവം തന്നെ സംരക്ഷിച്ചുകൊള്ളും. പക്ഷെ ബാബിലോൺ പ്രവാസത്തിൽ സംഭവിച്ചത് എന്താണ്? ഇത് മൂന്നും തകർന്നടിഞ്ഞു. സ്വാഭാവികമായിട്ടും വിശ്വാസ പ്രതിസന്ധി. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് അനുഭവിക്കുന്നതിനേക്കാളും രൂക്ഷതയിൽ ഈ ഒരു വിശ്വാസ പ്രതിസന്ധി അനുഭവിച്ച ജനതയാണ് ഇസ്രായേൽ ജനം. അവർ തകർക്കപ്പെട്ടു, ചിതറിക്കപ്പെട്ടു. അവരുടെ അഭിമാനമായിരുന്ന ജെറുസലേം ദേവാലയം, ദൈവ സാന്നിധ്യം കുടിയിരിക്കുന്നു എന്ന് കരുതിയ ആ ദേവാലയം പോലും അവർക്ക് നഷ്ടമാകുന്നു. നോക്കുക, അപ്പോൾ എത്ര ആഴത്തിലായിരിക്കും അവർ അനുഭവിച്ച വിശ്വാസ പ്രതിസന്ധി. ഈ അവസരത്തിലാണ് അവർ ഒന്നും കൂടി സ്വയം പരിശോധിക്കുക, എന്തുകൊണ്ട് ദൈവം തങ്ങളെ കൈവെടിഞ്ഞു. പ്രവാചകന്മാരൊക്കെ അത്തരത്തിലാണ് അവരോട് സംസാരിക്കുക, നിങ്ങൾ തെറ്റ് ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു, സാവത്താചരണം ലംഘിച്ചു, അനുഷ്ഠാനപരമായ മറ്റു കാര്യങ്ങളുണ്ട്, ശുദ്ധിയും അശുദ്ധിയെ പറ്റിയുള്ളത്, അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചു, അശുദ്ധരായി. നോക്കുക, ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിച്ചു എന്ന് അവർ വിശ്വസിച്ചു. ഇപ്പോഴും നമ്മുടെ ചില മതചിന്തകളിൽ ഈ ഒരു വാദവും കടന്നു വരുന്നില്ലേ, ദൈവം നമ്മെ ശിക്ഷിച്ചിരിക്കുകയാണ് ഈ കൊറോണ കാലത്ത്. മനുഷ്യൻ അതുമാത്രം അധാർമികതയിൽ ഇങ്ങനെ നിബദ്ധിച്ചതുകൊണ്ട് ദൈവം മനുഷ്യനെ ശിക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് കണ്ട് പഠിക്കുക, ഇതൊരു പാഠമാണ് എന്നൊക്കെ പല കോണുകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ജീവിതത്തിലും ഈ ഒരു വ്യാഖ്യാനം തന്നെയാണ് ഇവിടെ നടത്തുക. അവർ ചിന്തിച്ചിരുന്നത് റിട്രിബ്യൂഷൻ തിയോളജി എന്ന് പറഞ്ഞ ഒരു വാദമായിരുന്നു. അതായത് ദൈവം പ്രതികാരം ചെയ്യും, നീ നന്മ ചെയ്താൽ നിനക്ക് നന്മ ലഭിക്കും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും. നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം അതാണ്. നമുക്ക് അവിടേക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ ഇസ്രായേലിൻ്റെ കഥയിലേക്ക് വരികയാണ്. പക്ഷെ ദൈവം ഈ മനുഷ്യരെ ചിതറിച്ചിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അത് ദൈവത്തിൻ്റെ മഹത്തായ ഒരു പദ്ധതിയായിരുന്നു. ഈ മനുഷ്യരെ യുദ്ധങ്ങളിലൂടെ കടത്തിവിട്ട് പരാജിതരാക്കി എളിമപ്പെടുത്തി അവരെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക് സംസ്കാരങ്ങളിലേക്ക് ചിതറിച്ചിട്ട് ഇവരെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ആരാണ് ഈ ദൈവം? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്? അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം, നിങ്ങൾ ജനതകൾക്ക് മുമ്പിൽ ഒരു അനുഗ്രഹമായിരിക്കും. നോക്കുക, ഇത്തരത്തിൽ ഒരു ഗോത്രത്തിൻ്റെ മാത്രം ദൈവമായിരുന്ന യഹോവ ചിതറിക്കപ്പെടുന്ന അനുഭവത്തിലൂടെ മറ്റ് സംസ്കാരങ്ങളിലേക്ക് ഇവർ ചൂട് അല്ലെങ്കിൽ ജീവിതം പറിച്ചു നട്ടതിലൂടെ അവരുടെ മനസ്സ് തന്നെ വികസിക്കുകയാണ്, പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുകയാണ്. നോക്കുക, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പക്ഷേ ഉൽപ്പത്തി 1-2 അധ്യായങ്ങളൊക്കെ നാം കാണുക. ദൈവത്തെ ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവായിട്ട് അവർ ഇതാ വാഴ്ത്തുകയാണ്. മർദോക്കിനെ മാത്രം, അതായത് അസിറിയക്കാരുടെ ദൈവത്തെയാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമെന്ന്. ആ ദൈവം ഇപ്പോൾ യഹോവയുടെ പേരിലേക്കാക്കി ഇവർ മാറ്റുകയാണ്. നോക്കുക, സാംസ്കാരികമായ അനുരൂപണമാണ് ഇവിടെ നടത്തുക. ഇത്തരത്തിൽ അവരുടെ വിശ്വാസം ഒന്നും കൂടി ആഴപ്പെടുകയാണ്. ചിതറിക്കുന്നതിലൂടെ, സഹനാനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതിലൂടെ ദൈവം ഇതാ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ. സത്യത്തിൽ ഇത്തരത്തിൽ നമ്മെയും സഹനാനുഭവങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ചിതറിക്കുന്നതിലൂടെ ദൈവം ഒരു ലക്ഷ്യം നേടുന്നുണ്ട്. നമ്മളെ ചില കാര്യങ്ങൾ, ബോധ്യങ്ങൾ പഠിപ്പിക്കുന്നു. അത്തരത്തിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്ന പുതിയൊരു ഏട്, വിശുദ്ധ ഗ്രന്ഥമായിട്ട് ദൈവം ഓരോ ദിനവും എഴുതുന്നുണ്ട്. അതുകൊണ്ട് ജോസഫിൻ്റെ സുവിശേഷം ഉണ്ടാകാം, മാത്യുവിൻ്റെ സുവിശേഷം ഉണ്ടാകാം അല്ലേ, പൗലോസിൻ്റെ സുവിശേഷം വരാം, റോസിലിയുടെ സുവിശേഷം വരാം, ജിനിയുടെ സുവിശേഷം വരാം. ഈ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം എന്തായിരിക്കും? അതാണ് പരമപ്രധാനം. ഈ സുവിശേഷം നൽകുന്നത് ക്രിസ്തുവിനെയാണോ? അതായിരിക്കും അതിൻ്റെ ചോദ്യമായിട്ട് അവശേഷിക്കുക. അപ്പോൾ ഇസ്രായേൽ ജനത സഹനാനുഭവങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, പ്രത്യേകിച്ച് വിശ്വാസ പ്രതിസന്ധിയിലൂടെ. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഈ ചിതറിക്കപ്പെടലിലൂടെ, പ്രതിസന്ധിയിലൂടെ അവർ പുറത്തു കൊണ്ടുവന്നതാണ് വിശുദ്ധ ഗ്രന്ഥം.
നോക്കുക. ഇന്ന് ലോകം മുഴുവൻ ഈ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ ഉപാസകരാണ്. എത്രമാത്രം പുതുജ്ഞാനമാണ്, ദൈവീക ദർശനങ്ങളാണ് വിശുദ്ധഗ്രന്ഥം നമ്മെ സമ്മാനിച്ചത്. അതിൻ്റെ അനന്തരഫലം, അത് കാരണം, അടിസ്ഥാനം എന്തായിരുന്നു? ഇത്തരത്തിൽ സഹനങ്ങളിലൂടെ, വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് കൊണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജോബിൻ്റെ പുസ്തകത്തിലേക്കും തിരിച്ചു വരികയാണ്. എനിക്കെന്തുകൊണ്ടോ ഏറെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. അത് മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെയൊക്കെ സഹനാനുഭവങ്ങളെ, അവൻ കടന്നു പോകുന്ന സ്വാഭാവികമായ പ്രതിസന്ധികളെ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം അത്രമാത്രം ദീപ്തമാണ്, ഒത്തിരി ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു പുസ്തകം. ഒരു മനുഷ്യൻ്റെ സഹനത്തെയൊക്കെ ഇത്രം ദീപ്തമാണെന്ന് നമുക്ക് പറയാം, പക്ഷേ ജോബ് കടന്നുപോയത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു വിശ്വാസ പ്രതിസന്ധി തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ റിട്രിബ്യൂഷൻ തിയോളജി എന്നുവെച്ചാൽ ദൈവം പ്രതികാരം ചെയ്യുന്നു. പ്രതികാരം എന്നൊരു വാക്ക് ഉപയോഗിക്കാവോ എന്നറിയില്ല. അതായത് നന്മ ചെയ്താൽ നന്മ ലഭിക്കും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും. ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് റിട്രിബ്യൂഷൻ തിയോളജി എന്ന് പറഞ്ഞത്. ജസ്റ്റിസ് എന്നാണ് ഇതിനെ പറയുക, നീതി നടത്തി കൊടുക്കുന്നത്. അപ്പോൾ ദൈവം അത്തരത്തിൽ ജോബിനോട് പ്രതികരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറയുക. അതായത് ഇവൻ തിന്മ ചെയ്തു, അതുകൊണ്ട് നിനക്ക് തിന്മ ലഭിച്ചു. നോക്കുക, ഞങ്ങൾക്കൊന്നും ഈ പ്രശ്നമില്ലല്ലോ, ഞങ്ങളതിനാൽ നന്മ ചെയ്തുകൊണ്ടാണ്, നീ തിന്മ ചെയ്തുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ തിന്മ വന്നത്. ഇതാണ് അവൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് ആരോപിക്കുക. പക്ഷെ ജോബ് വന്നിട്ട് ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമേ നീ എനിക്ക് വേണ്ടി ന്യായം വിധിക്കുക, നിനക്കറിയാമല്ലോ, മനുഷ്യൻ്റെ അന്തരംഗം അറിയുന്ന ദൈവമേ, നീ വന്ന് എനിക്ക് വേണ്ടി ഇവരോട് വാദിക്കൂ, ഞാൻ തിന്മ ചെയ്തിട്ടില്ല എന്ന് ഇവരോടൊന്ന് പറയാവോ. അപ്പൊ ദൈവം ഈ ജോബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾ ജോബിൻ്റെ പുസ്തകം 38 മുതലൊന്ന് വായിച്ചു നോക്കുക. ദൈവം ഇവനോട് മകനെ സാരമില്ല, നീ തിന്മ ചെയ്തിട്ടില്ല ഇങ്ങനെയല്ല പറയുക, മറിച്ച് ചില ചോദ്യങ്ങളാണ് ജോബിനോട് ചോദിക്കുക. ആകാശത്തിൻ്റെയും ഭൂമിക്ക് അടിത്തറയിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? കലമാൻ്റെ പ്രസവ സമയം നിനക്കറിയാവോ? അല്ലെങ്കിൽ കടലിൻ്റെ ആഴം എവിടെയാണ് നിനക്കറിയാവോ? ഇങ്ങനെ അത്തരത്തിൽ നമ്മയൊക്കെ വിഷമവൃത്തത്തിലാക്കുന്ന ചില ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിക്കുന്നു. ജോബിൻ്റെ പ്രതികരണം എന്താണ്? ജോബ് ഇങ്ങനെ ഒരു കൃമികീടത്തെ പോലെ ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ കൈവച്ചിരിക്കുകയാണ്. ദൈവമേ എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറും പുഴുക്കീടം, മഹാനായ മഹത്തമായ മഹാനായ നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല ദൈവമേ. ജോബിന് മനസ്സിലായി തൻ്റെ നിസ്സാരത, ദൈവം എത്രമാത്രം ഉന്നതനും ഉയർന്നവനുമാണെന്ന് ജോബിന് മനസ്സിലായി. ഇത്രയും ഉന്നതനായ ദൈവം വെറും കീടമായ ജോബിനെ പരിഗണിക്കുന്നതാണ് അതിൻ്റെ മനോഹാരിത. അവൻ്റെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് ജോബ് അവസാനം 42:5 പറയുന്നതുണ്ട്, ദൈവമേ ഇനി എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല, നിന്റെ മുഖം ഞാൻ കണ്ടു. അതായത് അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സഹനാനുഭവങ്ങളിലൂടെ ഇടറി നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. എന്തുകൊണ്ട് ദൈവം വൈകുന്നു? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? ദൈവം കരുണ കാണിക്കാൻ മറന്നുപോയോ? ഭക്തൻ്റെ പ്രാർത്ഥന, അവൻ്റെ കാഴ്ചകൾ എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല? നോക്കുക, ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറില്ലേ? ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു, എത്രമാത്രം നോമ്പ് നോക്കുന്നു, എത്രമാത്രം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു, എന്നിട്ടും ദൈവം എൻ്റെ മുഖം എനിക്കെതിരെ തിരിച്ചിരിക്കുന്നു, അവൻ എൻ്റെ കരുണ കാണിക്കാത്തത്. ഇത്തരം ചോദ്യങ്ങൾ ജോബിനെ പോലെ നമ്മളും ആവർത്തിക്കുന്നുണ്ട്. ജോബ് നമ്മളോട് പറയണത് ഈ ഭൂമിയിൽ ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ ദൈവത്തിൻ്റെ മുഖം എന്ന് നീ കാണുന്നുവോ അന്ന് എല്ലാ ചോദ്യങ്ങളും അപ്രത്യക്ഷമാകും, എല്ലാം അവസാനിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കാണുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. അതുകൊണ്ടായിരിക്കും സങ്കീർത്തനം ചൊല്ലുക, പാടി പ്രാർത്ഥിക്കുക, ദൈവമേ നിൻമുഖം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ സ്വാഭാവികമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, വിശ്വാസം പ്രതിസന്ധി ഉണ്ടാവുക. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ മുഖം എനിക്ക് കാണുവാൻ സാധിക്കുമോ അന്ന്? അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ എന്നിൽ നിന്നും നീ മുഖം തിരിക്കരുതേ. മറ്റൊന്ന്, ജോബിന് മാത്രമല്ലല്ലോ ഇത്തരത്തിലൊരു വിശ്വാസ പ്രതിസന്ധി ഉണ്ടായത്. സുവിശേഷങ്ങളിലേക്ക് വരിക, നമ്മളെല്ലാവരും മിശിഹായയെ സ്തുതിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പോലും ഒരുപക്ഷെ ഈ സഹനം എന്താണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്.
അത് വിശ്വാസ പ്രതിസന്ധിയല്ല, മറിച്ച് ദൈവപുത്രനാകണമെങ്കിൽ ദൈവപുത്രിയാകണമെങ്കിൽ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. ഏറ്റവും ആദ്യം വിരചിതമായ സുവിശേഷം അത് തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം എങ്ങനെയാണ് ആരംഭിക്കുക? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഓർക്കുക, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അപ്പോൾ ഒരു വായനക്കാരൻ, ഇതൊന്നും അറിയില്ലാത്ത, യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു വായനക്കാരൻ ഈ ഗ്രന്ഥം എടുക്കുന്നു. അവൻ അവൻ്റെ കണ്ണുടക്കുക ഈ ദൈവപുത്രനായ യേശു ക്രിസ്തു. അതിനർത്ഥം യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു. ഇനി എങ്ങനെയാണ് ഇവൻ ദൈവപുത്രനാവുക? ഇതാണ് അന്വേഷണം. ഓരോ വാചകങ്ങൾ കടന്ന് കടന്ന് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ ഇവൻ കരുതും ഒരുപക്ഷെ ഇപ്പോൾ വരും ദൈവപുത്രൻ എങ്ങനെയുള്ള ആളാണ്, യേശു എങ്ങനെയാണ് ദൈവപുത്രനാകുന്നതെന്ന്. യേശു അത്ഭുതം ചെയ്യുന്നു, ആളുകൾ അവനെ ദൈവപുത്രാന്ന് വിളിക്കാൻ വരുന്നു. അപ്പോൾ യേശു പറയും, മിണ്ടരുത്, ആരോടും പറയരുത്, മിസ്സിയാനിക് സീക്രട്ട്. അങ്ങനെ അത്ഭുതങ്ങൾ ഏറെ ചെയ്യുന്ന വേളയിലെല്ലാം ഒരുപക്ഷെ പിശാച് പറയുന്നുണ്ട് നീ ദൈവപുത്രനാണ്, അപ്പോഴൊക്കെ നിശബ്ദനായിരിക്കുക. അവസാനം ഇവൻ കള്ളനെപ്പോലെ, പരാജിതനെപ്പോലെ, കുറ്റവാളിയെപ്പോലെ കുരിശിൽ മരിക്കുന്ന വേളയിൽ ശതാധിപൻ പറയുകയാണ്, സത്യമായും നീ ദൈവപുത്രനാകുന്നു. അപ്പോൾ സ്വർഗം അത് പറയരുത് എന്ന് പറയുന്നില്ല, അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുക. അതായത് സഹനാനുഭവങ്ങളിലൂടെയാണ് ഒരുവന് ദൈവപുത്രനോ ദൈവപുത്രയോ ആകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷം ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിനാൽ സഹനങ്ങൾ, പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മെ ദൈവപുത്രനോ ദൈവപുത്രയോ ആക്കി മാറ്റിയേക്കാം. പക്ഷെ അത് ഈശോയെപ്പോലെ ഒരു വിശാലമായ മനോഭാവത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്നേഹമുള്ളവരെ, ഞാൻ സാമൂഹ്യപരമായ ചില ചോദ്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു ഒരു ശാസ്ത്രം അത്രമാത്രം തലക്കി പിടിച്ച ഒരു മനുഷ്യൻ, സ്വയമേവ അവൻ ശാസ്ത്രജ്ഞനാണ് എന്നൊക്കെ കരുതുന്ന ഒരു അവൻ യുക്തിവാദിയാണ്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ദൈവം എവിടെ എന്നുള്ളത്. കാരണം ദൈവം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദൈവം എന്നുള്ളത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, എപ്പോഴും അത്ഭുതങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ശത്രുക്കളെ ഇടിച്ചു നിരത്തുന്നു, ഒരുപാട് കൈയും കാലും അല്ലേ, നിമിഷ നേരം കൊണ്ട് കടൽ കടന്നോ എങ്ങനെ വേണമെങ്കിലും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ പവർ, അതിമാനുഷികത്വം ഏറെയുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഇതാണ് ദൈവം. നമ്മളും അത്തരത്തിലാണ് ദൈവമെന്ന് പലപ്പോഴും വിചാരിച്ച് വശമായിട്ടുണ്ട് അല്ലേ. നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ? നമ്മളെല്ലാവരും ആത്മപരിശോധന ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്താണ് എൻ്റെ ദൈവസങ്കല്പം എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിലുള്ള ദൈവസങ്കല്പം സ്വാഭാവികമായിട്ട് നമ്മിൽ കടന്നു വരാം. കാരണം നാം ജീവിക്കുന്നത് മറ്റ് മതങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. അനേകം ഐഡിയോളജീസ് നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവസങ്കല്പം തീർത്തും വ്യത്യസ്തമാണ്. ഈ ദൈവസങ്കല്പം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായിരിക്കും ഈ വെല്ലുവിളി അല്ലെങ്കിൽ ദൈവസങ്കല്പം? നോക്കുക, മറ്റു മതങ്ങളെല്ലാം ദൈവത്തെ ഒരു സൂപ്പർ പവറായിട്ട്, അതിമാനുഷികനായിട്ട്, എപ്പോഴും ശക്തിയായിട്ട് മാത്രം അവതരിപ്പിക്കുമ്പോൾ, ക്രിസ്ത്യാനിറ്റി ദൈവത്തെ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് പ്രധാനമായിട്ടും. ഈ ദൈവം നിസ്സഹായനാണ്, വൾണറബിൾ ഗോഡ്. നോക്കുക, കാൽത്തൊഴുത്തിൽ പറക്കുന്നു, ദരിദ്രനായി ജീവിക്കുന്നു, വീടില്ലാത്തവൻ, കുറുനരികൾക്ക് മാളം, ആകാശത്തിലെ പറവകൾക്ക് മാള്, ആകാശ കൂടുകൾ, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല, അവസാനവും മരിക്കുന്നത് കുരിശിൽ, ആരുടെയോ കടം വാങ്ങിയ, ആരിൽ നിന്നോ കടം വാങ്ങിയ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു, ഇങ്ങനെ വഴിയാത്രികരായിട്ട് കുറേ നാൾ ജീവിച്ചു, കുറേ ശിഷ്യന്മാരൊക്കെ ആയിട്ട് നൊമാഡിക് ലൈഫ് നയിക്കുന്ന ഒരു ദൈവം, മനുഷ്യനായിട്ട് ഇടറി നീങ്ങുന്ന ഒരു ദൈവം. കുരിശിൻ്റെ വഴിയൊക്കെ നോക്കുക, എത്ര നിസ്സഹായനാണ് ഈ ദൈവം. വേണമെങ്കിൽ അവൻ്റെ ശക്തിയൊക്കെ പുറത്തെടുത്ത് ഇവരെയൊക്കെ ഒന്ന് അല്ലേ, ഇതൊന്നും ഈ മനുഷ്യൻ ചെയ്യുന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയിട്ടില്ലേ, ദൈവമേ ഒന്നും നീ അങ്ങോട്ട് എഴുന്നേൽക്ക്, ചടകുടഞ്ഞ് എഴുന്നേൽക്ക് എങ്കിൽ ഞങ്ങൾ കൈയടിക്കാം. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല. കുരിശ് അതുകൊണ്ട് ഒരു ഉതപ്പായിട്ട് മാറും നമുക്ക്. അത് വിജാതിയർക്ക് ബോഷത്വം അല്ലേ, ഇടർച്ച, ഇത്തരത്തിലൊന്നായിട്ട് നമുക്കത് മാറുന്നു. നമുക്ക് ഇത്തരത്തിലുള്ളൊരു ദൈവസങ്കല്പമാണ് വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു മതം നമുക്ക് നൽകുക.
ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചുറ്റുപാടും ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രലോഭനം എന്നുള്ളത് സമർത്ഥിയുടെ സുവിശേഷം മാത്രം പറയുവാനാണ്. അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്നൊരു ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ചില കൂട്ടായ്മകൾ, കൂടിച്ചേരലുകൾ, ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജനം കൂടിച്ചേരുന്ന ചില സാക്ഷ്യം പറയുന്നിടങ്ങളിലൊക്കെ എന്താണ് കാണുക? അത്ഭുതങ്ങൾ നടന്നതിൻ്റെ കഥകളാണ്, സാമ്പത്തിക ഭൗതിക നേട്ടങ്ങളുണ്ടായതിൻ്റെ കഥകൾ മാത്രമാണ് പറയുക. അതേസമയം ഈ ബൈബിളിൽ അവതരിപ്പിക്കുന്ന ദൈവം നമ്മോട് പറയുക, നിന്റെ സഹനാനുഭവങ്ങൾ പോലും അത് ദൈവികമാണ്. നോക്കുക, നമ്മുടെ ദൈവം എന്നുള്ളത് സഹിക്കുന്ന ദൈവമാണ്, സമർത്ഥിയുടെ മാത്രം ദൈവമല്ല, പിന്നെയോ കൂടെ നടക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും സഹനാനുഭവങ്ങളിലും ഈ ദൈവം കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുക. നോക്കുക, ഇത്തരം ഒരു ദൈവത്തെയാണ് ക്രിസ്തുവിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുക. ഇതാണ്, അതുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവിനെ രാജാവായോ മിശിഹായോ സ്വീകരിക്കാൻ അന്നത്തെ ജനത്തിന് സാധിക്കാതെ പോയത്. ഒരുപക്ഷെ അവൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അവൻ്റെ ജീവിതകാലത്ത് സാധിക്കുന്നില്ല അവനെ മിശിഹായായി ഏറ്റുപറയുവാൻ പൂർണ്ണ മനസ്സോടെ. അവർ അന്വേഷിക്കുന്നത് അവൻ്റെ ഇടത്തും വലത്തുമുള്ള സ്ഥാനമാനങ്ങളാണ്. ഇവൻ സ്വർഗാരോഹണ സമയത്ത് പോലും ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം, ഇനി എന്നാണ് നീ രാജ്യം പുനഃസ്ഥാപിക്കുക? നോക്കുക, ഈ ഭൗതിക താല്പര്യങ്ങളുടെ പിൻബലത്തിൽ മാത്രം അവനെ അനുധാവനം ചെയ്തൊരു ഗണത്തിൻ്റെ മുമ്പിൽ നമ്മളും അവരുടെ കൂട്ടാളികളായിട്ടൊന്ന് മാറുന്നുണ്ടോ? എപ്പോൾ? ഈ സമർത്ഥിയുടെ പ്രോസ്പെരിറ്റിയുടെ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ. നോക്കുക, ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾക്ക് ശക്തമായിട്ട് പ്രഘോഷിക്കാവുന്ന ഏറ്റവും വലിയ നമ്മുടെ വിശ്വാസ സംഹിതയാണിത്. ദൈവം മരിച്ചു നമുക്ക് വേണ്ടി എന്നുള്ളത്, ദൈവം സഹിച്ചു നമുക്ക് വേണ്ടിയുള്ളത്. അതായത് ഇത്തരത്തിലുള്ളൊരു ദൈവമാണ്. അതിനാൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവം കൂടെയുണ്ട്, ഈ ഒരു ചിന്ത നമ്മെ ബലപ്പെടുത്തും. അതുകൊണ്ടല്ലേ എമ്മാവൂസ് യാത്രയിൽ ശിഷ്യന്മാരുടെ സഹചാരിയായിട്ട്, സഹയാത്രികനായിട്ട് അവൻ വരിക, അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഈ സഹനാനുകൂടെ കടന്നുപോയവൻ ഉത്തിതനായി മഹത്വപൂർണനായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനിടയിൽ. അതുകൊണ്ട് നമ്മുടെയൊക്കെ കൂദാശ അനുഭവങ്ങളിൽ ഈ സഹന മരണങ്ങളിൽ കടന്നുപോയി മഹത്വം പ്രാപിച്ച ദൈവത്തെയാണ് നമ്മൾ ആഘോഷിക്കുക. അതിനാൽ വിശുദ്ധ കുർബാന പോലും ഒരു സ്കാൻഡലാണ് സത്യത്തിൽ. അവിടെ മഹത്വത്തിൻ്റെ അടയാളമല്ല, അത്ഭുതം ചെയ്ത് മഹത്വത്തിൽ വിരാജിക്കുന്ന ഒരു ദൈവത്തെയല്ല വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തുക, പീഡാസഹനങ്ങളിലൂടെ നമുക്ക് വേണ്ടി മരണം വരിച്ച പരാജിതനായൊരു ദൈവം. ഈ ദൈവമാണ് നമ്മോട് പറയുക, അപരനായി ജീവിക്കുക എന്നുള്ളത്. അതിനാൽ ഇന്ന് എനിക്ക് കാണുന്ന രണ്ട് തലങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ഈ ഒരു വിശ്വാസ തലത്തിൽ നിന്ന് നമ്മളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, അതിനെ ഞാൻ ഭക്തിയും വിശുദ്ധിയും എന്ന് പറയും. നമ്മളുടെ ഇടയിൽ നിന്ന് ഒത്തിരി ഭക്തിയാണ് ഇതുമൂലം കടന്നു വന്നിരിക്കുന്നത് അല്ലേ. എവിടെ നോക്കിയാലും ഭക്തിയുടെ മേളമാണുള്ളത്. ബൈബിൾ കൺവെൻഷൻ ആകട്ടെ, തിരുനാളുകളാകട്ടെ, നൊവേനകളാകട്ടെ, നമുക്ക് എവിടെയും നമുക്കെല്ലാവർക്കും ഇഷ്ടം ഭക്തിയാണ്. ഇനി ഈ ഭക്തി വേണ്ട എന്ന് ആരും പറയുന്നില്ല, ഇതെല്ലാം വേണം. ഒരു പക്ഷേ നമ്മുടെ അൾത്താരയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങളുടെ ഇടവകയിലൊക്കെ നോക്കി വെച്ച് പടികൾ ഉണ്ടായിരിക്കും അല്ലേ, രണ്ടോ മൂന്നോ നാലോ. എൻ്റെ അഭിപ്രായത്തിൽ ഈ അൾത്താര എന്നുള്ളത് പരിശുദ്ധിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ്, വിശുദ്ധിയുടെ. ഇവിടേക്ക് കയറാൻ നമുക്ക് പടികൾ ആവശ്യമാണ്. സത്യത്തിൽ മനുഷ്യരായ നമുക്ക് അല്ലേ, നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് കടന്നു പോകുന്ന നമുക്കെല്ലാവർക്കും ഈ പടികൾ ആവശ്യമാണ്, ഭക്തിയുടെ തലം. തിരുനാൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ മേളക്കൊഴുപ്പും ആഘോഷങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകാം തീർച്ചയായിട്ടും അല്ലേ. ഒരു നല്ലൊരു നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയ ഉണർവ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ജപമാല ചെല്ലുമ്പോൾ, കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ, പക്ഷേ ഇതെല്ലാം ഈ ചവിട്ട് പടികൾ മാത്രമാണ്. അത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ക്ഷണം എന്താണ്? ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അതുകൊണ്ട് ഈ പരിശുദ്ധിയുടെ ഇടത്തേക്ക് വരിക. കുർബാന നമ്മൾ ഏറ്റു പറയുന്നതില്ലേ, ഏകപിതാവ് പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ, ഏകറൂഹ പരിശുദ്ധൻ. അതായത് ദൈവത്തിൻ്റെ ഇടമാണ് ഈ പരിശുദ്ധി. അവിടേക്ക് ദൈവം നമ്മെ എല്ലാവരും ക്ഷണിക്കുകയാണ്. പക്ഷെ നമ്മളോ, നമ്മൾ ഭക്തിയിൽ മാത്രം ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്, അങ്ങോട്ട് നമ്മൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി ഇതിൻ്റെ അപകടം എന്തെന്നറിയോ? ഈ ഭക്തിയിൽ ഇങ്ങനെ രമിച്ചിരിക്കുന്നവരെ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. പിശാചി പറയും, നിങ്ങൾ പെരുന്നാൾ നടത്തിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ, ജൂബിലി ആഘോഷിച്ചോ,
ഗംഭീരമായിട്ട് ആഘോഷിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ മാനസാന്തരപ്പെടരുത് അല്ലേ. ഇന്ന് നോക്കുക, ഇന്ന് ഭക്തരല്ലേ പള്ളി തകർക്കുന്നത്, ഭീകരപ്രവർത്തനങ്ങളിൽ മുഴുകുന്നത്. നോക്കുക, ഇതെല്ലാം ഭക്തർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഭക്തി മൂത്ത് ചിലപ്പോഴത് എന്തായി മാറുന്നു, ഭ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറം എന്തൊക്കെയായി മാറുന്നു. ചിലർക്കല്ല ഇൻടോളറൻ്റ് ആണ് മറ്റുള്ളവരോട്, അസഹിഷ്ണുത കാണിക്കുന്നവരുണ്ട്. ഭക്തരാണവർ, ഏത് തിന്മയിലും കടന്നു അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ദുശീലങ്ങൾക്ക് അടിമയായി പോകുന്നുണ്ട്. ഞാനും ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ, ദുശീലങ്ങൾ, നോമ്പ് നോക്കുന്നു നമ്മൾ. പക്ഷെ ഈ ഭക്തിയുടെ തലത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കൊടുന്നു. ഇത് പിശാചിന് ഏറെ ഇഷ്ടമാണ്. വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ അവന് ആഗ്രഹമില്ല. അതിനാൽ ഈ നിമിഷം ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു പരിവിചിന്തനത്തിന് കാരണമാകേണ്ട ഒന്നാണ്, ഞാൻ ഭക്തൻ മാത്രമാണോ, വിശുദ്ധിയിലേക്കൊരു ക്ഷണം എനിക്കില്ലേ, എന്തുകൊണ്ട് ഈ വിശുദ്ധി അനുഷ്ഠാനങ്ങളുടെ തലങ്ങളിൽ നിന്ന് ഈ വിശുദ്ധിയുടെ തലത്തിലേക്ക് എനിക്കൊന്ന് കരയേറിക്കൂടാ. ഇത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഈ കൊറോണ കാലഘട്ടം, പ്രതിസന്ധിയുടെ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രാക്സിസ് ഉണ്ട്, ഒരു പ്രായോഗിക തലം. മറ്റുള്ളവർക്ക് നല്ല അയൽക്കാരനാവുക, അനുഷ്ഠാനങ്ങളിൽ മാത്രം കെട്ടിക്കിടക്കാതെ നിന്റെ ജീവിതം കർമ്മോത്സവമാക്കുക. നമ്മൾ സാധാരണ പറയും കുർബാനാനന്തര ബലി. കുർബാനാനന്തര ബലി എന്ന് പറയുമ്പോൾ എന്താണ്, ബലിയർപ്പണം തുടരുകയാണ് ജീവിതത്തിലും. നോക്കുക, ഇന്ന് നമ്മൾ ഒത്തിരി പേരെ ഇത്തരത്തിൽ ബലിയർപ്പകരായി കാണുന്നുണ്ട്. ദേവാലയത്തിൽ ബലി തീർച്ചയായിട്ടും നമുക്ക് അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് കുറച്ചു കാലത്തേക്ക്. പക്ഷേ ഈ ബലിയുടെ ചൈതന്യം മറ്റൊരു ബലിയാക്കി ജീവിക്കുന്ന അനേകം വ്യക്തികളില്ലേ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ നല്ല സമറിയാക്കാരായി ജീവിക്കുന്നവർ, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസമേകാനായിട്ട് ദൂതരെ പോലെ അണയുന്ന കുറേ പേര്, വ്യക്തികൾ, ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. നോക്കുക, അത് ജാതി മത ഭേദം തന്നെയാണ്. അതിനാൽ ക്രിസ്തു നൽകുന്ന ഈ വിമോചനത്തിൻ്റെ സദ്വാർത്ത അല്ലെങ്കിൽ രക്ഷയുടെ നല്ല വാർത്ത, അത് സർവ്വജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നുപോയി, തീർച്ചയായിട്ടും അപ്പോഴൊക്കെ നമ്മൾ പ്രഘോഷിച്ചത് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയായിരുന്നു. അതിനാൽ ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ ജീവിതങ്ങളിൽ ഏതൊരു പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നത് ശൂന്യതയല്ല, പുതുബോധ്യങ്ങളാണ്, പുതിയ കാഴ്ചകളാണ്, പുതിയ ഉൾക്കാഴ്ചകളാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന് മാറ്റുകൂട്ടുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കും, ബോറടിയുടെ ജീവിതമായിരിക്കും. മറിച്ച് നിറമുള്ള ഒരു വിശ്വാസ ജീവിതം ഉണ്ടാകണമെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് ആരൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നോ അവരൊക്കെ ദൈവത്തെ കണ്ടെത്തുന്നുണ്ട്. ചോദ്യം ഇതാണ്, എനിക്ക് പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചുവോ ഇല്ലയോ? എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.